പ്രിയപ്പെട്ടവരെ, ഞാൻ ഡോക്ടർ നൗഫൽ, ഡോക്ടർ പി ആലിക്കുട്ടീസ് ആയുർവേദ ആൻഡ് മോഡേൺ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന രോഗ അവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ കമ്പ്യൂട്ടറും മൊബൈലുകളും ഇന്ന് മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് കോവിഡിൻ്റെ വരവിന് ശേഷം അത് വളരെ എല്ലാ മേഖലയിലും അതിൻ്റെ ഉപയോഗം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഓൺലൈൻ പഠനം, അതുപോലെ തന്നെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വർക്ക് അറ്റ് ഹോം, അതായത് മണിക്കൂറുകളോളം സ്ക്രീനിൻ്റെ മുമ്പിൽ ചെലവഴിക്കേണ്ട ഒരവസ്ഥ വരികയും അത് കാഴ്ച വൈകല്യങ്ങൾക്കും മറ്റൊരു ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. പ്രധാനമായും ലക്ഷണങ്ങളായി കാണിക്കുന്നത് കണ്ണിന് വേദന, കഴപ്പ്, വരൾച്ച, ചുവപ്പ്, തലവേദന, കാഴ്ചക്കുറവ് ഇതൊക്കെയാണ്. നമുക്കറിയാം, നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീനൊക്കെ അടുത്താണ് ഉപയോഗിക്കുന്നത്. അടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ണ് അതിനുവേണ്ടി ഫോക്കസ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ മാംസപേശി, കണ്ണിൻ്റെ മാംസപേശികൾ മുറുകുകയും അത് കണ്ണിന് കഴപ്പ്, തലവേദന ഇതൊക്കെ കാരണമാകുന്നു. അതുപോലെ തന്നെ റൂമിലെ പ്രകാശ ക്രമീകരണം ശരിയല്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ തന്നെ ഇരിപ്പിടത്തിൻ്റെ ക്രമീകരണം ശരിയായ രീതിയിലല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. പിന്നെ ഇമവെട്ടൽ, നമ്മൾ ഒരു സാധാരണഗതിയിൽ ഒരാൾ 15 മുതൽ 20 തവണ ഒരു മിനിറ്റിൽ കണ്ണിന് ഇമവെട്ടുന്നുണ്ട്. എന്നാൽ ഈ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അത് വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. ഇത് കണ്ണിൻ്റെ സ്വാഭാവികമായ ആർദ്രത നഷ്ടപ്പെടുകയും അത് അണുബാധയിലേക്കും മറ്റുള്ള കണ്ണിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും കാരണമാകുന്നു. ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ, പ്രധാനമായും കണ്ണിന് മൊബൈൽ സ്ക്രീന് അതിൻ്റെ ക്രമീകരണം തന്നെയാണ് മെയിൻ. അതൊരു നമ്മൾ സ്ക്രീനിൻ്റെ മധ്യഭാഗം ഒരു നമ്മുടെ കണ്ണിൽ നിന്നും ഒരു 15 മുതൽ 20 വരെ ഡിഗ്രി താഴ്ന്നു വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 50-75 സെൻറ്റിമീറ്റർ അകലത്തിൽ സ്ക്രീന് സെറ്റ് ചെയ്യുക. പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് അത് ഒരു ഹോൾഡറിൽ വെച്ചിട്ട് ഒരേ ലെവലിൽ മോണിറ്ററിൻ്റെ ഒരേ ലെവലിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് പ്രകാശ ക്രമീകരണമാണ്. അധികം ലൈറ്റ് കൂടുകയോ കുറയുകയോ പാടില്ല. ലൈറ്റ് സോഴ്സ് നമ്മുടെ പിറകിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ഇരിപ്പിടം, ഇരിപ്പിടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കാൽപാദങ്ങൾ നിലത്ത് തട്ടുന്ന രീതിയിൽ ഇരിപ്പിടം ക്രമീകരിക്കുക. കൈയുള്ള ചെയർ, ഹാൻഡ് റെസ്റ്റ് ഉള്ള ചെയർ ഉപയോഗിക്കുക. അത് കൈ അതിന്മേൽ വിശ്രമിക്കുന്ന രീതിയിൽ വെക്കുക. അതുകൂടാതെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൈയിൻ്റെ റിസ്റ്റ് മണിബന്ധം ഇതേപോലെ ടേബിളിൽ ഒരു വിശ്രമിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുക. പിന്നെ ഇടയ്ക്ക് ഒരു ഇടവേളകൾ കൊടുക്കുക. ഒരു 2 മണിക്കൂർ സ്ഥിരമായി കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നിർബന്ധമായും ഒരു 15 മിനിറ്റ് നമ്മൾ വിശ്രമിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു 20 മിനിറ്റ് നമ്മൾ സ്ഥിരമായി സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്ക് ഒരു 20 അടി ദൂരത്തേക്ക് നമ്മൾ കണ്ണിനെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അത് കണ്ണിൻ്റെ ആ ഒരു പിരിമുറുക്കം, കണ്ണിൻ്റെ കഴപ്പ് കുറയാൻ വളരെ സഹായിക്കും. പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 30 സെൻറ്റിമീറ്റർ അകലം മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ കൂടുതൽ വ്യക്തമായി കാണാൻ വേണ്ടി മൊബൈൽ അടുത്ത് പിടിക്കാതിരിക്കുക, അതിനകം സൂം ചെയ്യുക. പിന്നെ ഈ നീല ബ്ലൂ റേസൊക്കെ നമ്മളെ കണ്ണിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഒഴിവാക്കാൻ ബ്ലൂ റേ കട്ട് ലെൻസുകൾ ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വ്യായാമം ചെയ്യുക. പിന്നെ കണ്ണിന് ആർദ്രത നിലനിർത്തുന്നതിന് വേണ്ടി ഐ ഡ്രോപ്പുകൾ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു വിദഗ്ധനായ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ആയുർവേദ ചികിത്സ, നസ്യം, മൂർത്തതൈലം, തർപ്പണം, അങ്ങനെ ഒരുപാട് ചികിത്സകളുണ്ട്. അതൊക്കെ ഒരു വിദഗ്ധനായ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കി കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമസ്കാരം.